തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വാർഡുകളുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എൽ ഡി എഫിന് നല്ല മുൻതൂക്കം എന്നതുകൂടിയാണ് വരുന്നത്. ചവറയിൽ, കൊല്ലം ജില്ലയിലെ ചവറയിൽ കൊറ്റംകുളങ്ങര വാർഡിൽ യു ഡി എഫിന് വിജയം എന്നത് ആണ് ഒരു വിവരം. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് ചേരുകയാണ്. ലതീഷ്, കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ എങ്ങനെയാണ്? വിജയം ആർക്കൊക്കെ? ലതീഷ് കേൾക്കാമോ? അതുപോലെ ഏറ്റുമാനൂർ കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ കുറുമുള്ളൂർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നിലനിർത്തി. ചവറയിൽ യു ഡി എഫിന് ജയം. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ, ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്തിൽ യു ഡി എഫിന് വിജയം. രാജകുമാരിയിൽ എൽ ഡി എഫിന് വിജയം. ലതീഷ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ലതീഷ, കോഴിക്കോട്ടെ കണക്കുകൾ എങ്ങനെയാണ്? ആർക്കൊക്കെ വിജയം? സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിൽ തിക്കോട് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തിക്കോട് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് വാർഡ് നിലനിർത്തുകയായിരുന്നു. 448 വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷീബ കുൽപ്പാണ്ടി വിജയിച്ചത്. കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് പോയ ഒരു പ്രത്യേകത കൂടി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴുണ്ട്. കാരണം കഴിഞ്ഞ തവണ എൽ ഡി എഫിന് 536, ബി ജെ പിക്ക് 346, യു ഡി എഫിന് 187 വോട്ട് കിട്ടിയിരുന്നു. എങ്കിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഖില കുടിയൂരിലും 343 വോട്ടുകൾ, ക്ഷമിക്കണം, 289 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി, യു ഡി എഫ് എന്നുള്ള നിലയിൽ മത്സരിച്ചപ്പോൾ അവിടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ച് എന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് ബി ജെ പി അവിടെ 2-ാം സ്ഥാനത്ത് വന്നത്. തരും ലതീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 10 ജില്ലകളിലായി 20 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എൽ ഡി എഫിനാണ് വന്നുകൊണ്ടിരിക്കുന്ന ഫലസൂചനയിൽ മുൻതൂക്കം എന്നുള്ളത് കൂടിയാണ് വരുന്നവരും. കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, അതുപോലെ കോട്ടയം, ആലപ്പുഴ, കൊല്ലം അടക്കം 10 ജില്ലകളിലായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, ആകെ 20, എന്താണ് ഏറ്റവും അവസാനത്തെ വിവരം, കണക്കുകൾ? 18 വാർഡുകളിലെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിൽ 8 യു ഡി എഫും 10 എൽ ഡി എഫും, ഇതിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ ഉൾപ്പെടെ 10 പേരാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായ മത്സരങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഇവയാണ്. ചവറ ഗ്രാമപഞ്ചായത്തിലെ കൊറ്റംകുളങ്ങര വാർഡ്, അത് യു ഡി എഫിലെ ആർ എഫ് പിയിലെ സ്ഥാനാർത്ഥി അംബിക 123 വോട്ടുകൾക്ക് വിജയിച്ചു. മുൻപും ഇവിടെ യു ഡി എഫിലെ ആർ എഫ് പി തന്നെയായിരുന്നു വിജയം. അവർ അത് നിലനിർത്തുകയാണ് ഉണ്ടായത്. ആലപ്പുഴ ജില്ലയിലെ പാലമേൽ പഞ്ചായത്തിൽ എരുമപ്പുഴ വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു. ഇവിടെ സി പി ഐ എമ്മിലെ സജികുമാർ 88 വോട്ടിനാണ് വിജയിച്ചത്. ഭൂരിപക്ഷം കൂട്ടുകയും ചെയ്തു. സിറ്റിംഗ് സീറ്റിൽ കഴിഞ്ഞ തവണ 29 വോട്ടായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ അത് 88 വോട്ടായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം കാണാശ്ശേരി കുറുമാലൂർ 13-ാം വാർഡിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയിച്ചു. അതും സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിലെ വിനിത രാജേഷാണ് ഇവിടെ ജയിച്ചത്. 716 വോട്ടിനാണ് ഇവിടെ ആ വിജയം കൈയടക്കിയത്. ഒപ്പം തന്നെ ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സൂസൻ ജേക്കബ് ജയിച്ചു. 140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവ ജയിച്ചത്. ഇവിടെ പഞ്ചായത്ത് ഭരണത്തെ ഇത് ഈ വിജയം സ്വാധീനിക്കും. കാരണം നിലവിൽ എൽ ഡി എഫ് 8, യു ഡി എഫ് 5, ബി ജെ പി 3, സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. ബി ജെ പി, സ്വതന്ത്രൻ എന്നിവരെ ഒപ്പം ചേർത്താൽ യു ഡി എഫിനെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുമ്പപ്പാറ വാർഡിൽ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിക്കൊണ്ട് സി പി ഐ എമ്മിലെ വിമല ദേവി വിജയിച്ചു.
38 വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷമെങ്കിൽ അത് 400-ലധികം വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എറണാകുളം ആലുവ മുനിസിപ്പാലിറ്റിയിലെ 22 വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നിലനിർത്തി. 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ അവർ ആ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ യു ഡി എഫിലെ വിദ്യ ഇവിടെ വിജയിച്ചത് 43 വോട്ടിന്. കഴിഞ്ഞ തവണ 129 വോട്ടിന് വിജയിച്ച ഇടത്താണ് ഇപ്പോൾ ലീഡ് നില കുറഞ്ഞ 43 മാറിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 3 പടി വാർഡിൽ എൽ ഡി എഫ് നിലനിർത്തി. 71 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ എം പി ജയലക്ഷ്മി ടീച്ചറാണ് ഇവിടെ വിജയിച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF നിലനിർത്തി. 464 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDFലെ എൻ ഇന്നല ഇവിടെ വിജയിച്ചത്. ഒപ്പം തന്നെ കുമ്പളം പഞ്ചായത്തിൽ സെർവാർഡ് വാർഡിൽ LDF നിലനിർത്തി ഇവിടെ നിലനിർത്തുകയും ചെയ്തു. അത്തരത്തിൽ ആകെ വന്നിരിക്കുന്ന ഫലങ്ങളിൽ 18 ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ 10 LDFഉം ഒരിടത്ത് സ്വതന്ത്രൻ, അത് LDF സ്വതന്ത്രം തന്നെയാണ്. കല്ലാറിൽ സണ്ണി എബ്രഹാം അദ്ദേഹമാണ് വിജയിച്ചിരിക്കുന്നത്. 441 വോട്ടിന്റെ വോട്ടാണ് അവിടെ അദ്ദേഹം ആകെ നേടിയത്. തൊട്ടെതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ സജീവ് പ്ലാറ്റേരി 408 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തും സുരേഷ് നാരായണൻ 90 വോട്ട് BJP 90 വോട്ട് നേടി മൂന്നാം സ്ഥാനത്ത്. അതായത് ലെസ്ലി ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ 18 ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളിൽ 18 സീറ്റുകളിലെ വാർഡുകളിലെ റിസൾട്ട് വന്നു. 18 11 ഒരു സ്വതന്ത്രൻ അടക്കം, 11 LDFന് അല്ലേ? അതെ, 9-9 ഒരു സ്വതന്ത്രൻ എന്ന കണക്കിൽ 8-9 എന്ന കണക്കിലാണ് ഉള്ളത്. ഇതിൽ LDF സ്വതന്ത്രനാണ് ഇത് ജയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഇനി വരാനിരിക്കുന്നത് ലെസ്ലി, അതൊക്കെ പോട്ടെ, അത് വരട്ടെ, സമയം തീരുന്നു. അതുകൊണ്ടാണ് ലെസ്ലിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ അടുത്ത ഒരു ലൈവിൽ കൂടുതലായി നൽകേണ്ടതുകൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകളും വിവരങ്ങളുമാണ് വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ നൽകിയത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം, ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.